നമസ്കാരം, അന്വേഷണം .com-ലേക്ക് സ്വാഗതം. ചെർപ്പുളശ്ശേരിയിൽ പീഡനത്തിനിരയായി എന്ന് പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായി എന്ന് പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആരോപണ വിധേയനായ യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടുവെന്ന പരാതിയിൽ യുവതി പോലീസിന് നൽകിയ ആദ്യത്തെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് CRPC 164 പ്രകാരം വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യമൊഴി എടുക്കാൻ പാലക്കാട് 1st class മജിസ്ട്രേറ്റിന് പോലീസ് അപേക്ഷ നൽകി. അപേക്ഷയ്ക്ക് അനുമതി കിട്ടുന്ന മുറയ്ക്ക് യുവതിയിൽ നിന്നും ഇന്ന് തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് സൂചന. പ്രസവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ കഴിയുന്നതിനാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാവും കോടതി നടപടി സ്വീകരിക്കുക. രഹസ്യമൊഴിയിലും യുവതി ആദ്യത്തെ പരാതിയിൽ ഉറച്ചുനിന്നാൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. ചെർപ്പുളശ്ശേരിയിൽ യുവതി പീഡനത്തിനിരയായെന്ന പരാതിയെ തുടർന്ന് VT ബൽറാം ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് പിൻവലിക്കുന്നു. താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നുവെന്ന് VT ബൽറാം MLA. CPMന്റെ സൈബർ ആക്രമണത്തെ ഭയന്നിട്ടല്ലെന്ന് വ്യക്തമാക്കിയ ബൽറാം തന്റെ പോസ്റ്റ് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥയോട് സെൻസിറ്റിവിറ്റി പുലർത്തുന്നതല്ലെന്ന വിമർശനങ്ങളെ പോസിറ്റീവായി ഉൾക്കൊള്ളുന്നതുകൊണ്ട് പിൻവലിക്കുകയാണെന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു. CPMന്റെ ധാർമ്മികത നാട്യങ്ങളോടുള്ള പരിഹാസമെന്ന നിലയിലാണ് പോസ്റ്റ് ഇട്ടത്. തന്റെ വാക്കുകൾ അനുചിതമായിരിക്കാം, അത് അംഗീകരിക്കുന്നുവെന്ന് ബൽറാം പറഞ്ഞു. നടൻ പ്രകാശ് രാജിനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് കേസെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂരു സെൻട്രലിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനൊരുങ്ങുന്ന നടൻ പ്രകാശ് രാജിനെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് കേസെടുത്തു. ഫ്ലൈയിംഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥനായി DMoorthy കബൺ പാർക്ക് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. നടൻ മുൻകൂർ അനുമതി വാങ്ങാതെ മൈക്ക് ഉപയോഗിച്ച് പൊതുപരിപാടിയിൽ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു, ഇതാണ് പരാതിക്കിടയാക്കിയത്. March 12 മഹാത്മാഗാന്ധി സർക്കിളിൽ പൊതുപരിപാടിയിൽ പ്രകാശ് രാജ് മൈക്ക് ഉപയോഗിച്ച് സംസാരിച്ചത്. മാധ്യമങ്ങളും ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്ന വിഷയത്തിലായിരുന്നു പരിപാടി. എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും കലാകാരന്മാരും പങ്കെടുത്ത ചടങ്ങിൽ പ്രകാശ് രാജ് മൈക്കിലൂടെ വോട്ടഭ്യർത്ഥന നടത്തിയെന്നാണ് പരാതി. പ്രകാശ് രാജിന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചിലർ അയക്കുകയും ചെയ്തിരുന്നു. ചടങ്ങ് നടക്കുന്ന സമയത്ത് സംഭവസ്ഥലത്തെത്തിയ ഫ്ലൈയിംഗ് സ്ക്വാഡാണ് നടപടിയെടുത്തത്. ബ്രെക്സിറ്റിന്റെ തീയതി തീരുമാനിച്ച യൂറോപ്യൻ യൂണിയൻ. ഇപ്പോഴുള്ള ബ്രെക്സിറ്റ് ധാരണ ബ്രിട്ടീഷ് MPമാർ അംഗീകരിച്ചാൽ May 22 ബ്രെക്സിറ്റ്, അംഗീകരിച്ചില്ലെങ്കിൽ April 12 ബ്രിട്ടൻ പുറത്തേക്കെന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി തെരേസ മേയുടെ അഭ്യർത്ഥന മാനിച്ചാണ് March 29 എന്ന തീയതി നീട്ടിയത്. വ്യവസ്ഥകളോടെയാണ് യൂറോപ്യൻ യൂണിയൻ തീയതി നീട്ടാൻ അനുമതി നൽകിയത്. തെരേസ മേ തയ്യാറാക്കിയ ധാരണ MPമാർ അംഗീകരിച്ചാൽ May 22 ബ്രെക്സിറ്റ് നീളും, അംഗീകരിച്ചില്ലെങ്കിൽ April 12 ബ്രിട്ടൻ ധാരണയില്ലാതെ പുറത്താകും. ധാരണ 2 MPമാർ നിരസ്കരിച്ചിരുന്നു. അടുത്തയാഴ്ച ധാരണയിൽ 3rd വോട്ടെടുപ്പ് നടക്കും. May 23 യൂറോപ്യൻ യൂണിയനിൽ തെരഞ്ഞെടുപ്പ്, അതിൽ പങ്കെടുക്കില്ലെന്ന് ബ്രിട്ടൻ അറിയിച്ചിരുന്നു. ബ്രിട്ടൻ പങ്കെടുക്കുന്നതിനോട് യൂറോപ്യൻ യൂണിയൻ താൽപ്പര്യമില്ല. IPLന്റെ 12th നാളെ ചെന്നൈയിൽ തുടക്കമാവും. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഉദ്ഘാടന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. കോഹ്ലി ധോണി നീർക്കുനീർ പോരാട്ടത്തോടെയാണ് IPLന് തുടക്കമാകുന്നത്. രാജ്യാന്തര ക്രിക്കറ്റിനോട് താൽക്കാലികമായി വിട പറഞ്ഞ താരങ്ങൾ IPLൽ തിളങ്ങാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. ഇരു ടീമും പോരാട്ടം നടക്കുന്ന ചിദംബരം സ്റ്റേഡിയത്തിലും പരിശീലനം നടത്തി. കഴിഞ്ഞ സീസണിലെ മിക്ക താരങ്ങളെയും നിലനിർത്തിയ ചെന്നൈ പരിചയ സമ്പത്തിലാണ് വിശ്വാസമർപ്പിക്കുന്നത്. ധോണി, വാട്സൺ, റായ്ഡു, റെയ്ന, ബ്രാവോ, ജഡേജ എന്നിവർക്കൊപ്പം കേദാർ ജാദവ് കൂടി ചേരുമ്പോൾ ചെന്നൈ അതിശക്തർ. ബൌളിംഗാണ് അല്പം ദുർബലം. ആദ്യ കിരീടം ലക്ഷ്യമിടുന്ന ബാംഗ്ലൂർ ഇത്തവണയും ഉറ്റുനോക്കുന്നത് കോഹ്ലി ഡിവിലിയേഴ്സ് കൂട്ടുകെട്ടിനെയാണ്. പാർത്ഥിവ് പട്ടേൽ, ഷിമോൺ ഹെറ്റ്മേർ എന്നിവർക്കൊപ്പം ഉമേഷ് യാദവും ശിവം ദുബെയും ഇത്തവണ കോഹ്ലി പടയ്ക്കൊപ്പമുണ്ട്. അന്വേഷണം .com-ന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.